വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് ഹൈക്കമാൻഡ്. ദേശീയ നേതൃത്വം തീരുമാനം കേരള നേതാക്കളെ അറിയിച്ചു. വി ഡി സതീഷൻ എന്ന പറവൂർക്കാരുടെ സ്വന്തം എം എൽ എക്ക് വിശേഷണങ്ങൾ നിരവധി. കൊടകര കുഴൽപ്പണ കവർച്ചക്കേസ് അന്വേഷണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളിലേക്ക്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കളായ 3 പേർക്ക് പോലീസ് നിർദ്ദേശം നൽകി. കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചു. നവകേരള നിർമ്മിതിക്കായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന വകുപ്പുകളാണ് തനിക്ക് ലഭിച്ചതെന്നും മന്ത്രി. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് ഹൈക്കമാൻഡ്. ദേശീയ നേതൃത്വം തീരുമാനം കേരള നേതാക്കളെ അറിയിച്ചു. ഇതോടെ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ്. എം എൽ എമാരുടെ പിന്തുണ ആദ്യഘട്ടത്തിൽ തന്നെ സതീഷിനായിരുന്നു. യുവ എം എൽ എമാരുടെ ഗ്രൂപ്പിന് അതീതമായ പിന്തുണയാണ് നിർണായകമായ തീരുമാനത്തിന് കാരണം. ഭരണപക്ഷം യുവ നേതൃത്വത്തെ രംഗത്തിറക്കുമ്പോൾ പ്രതിപക്ഷം പഴയ തലമുറയിൽ നിൽക്കുന്നത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി. യുവ എം എൽ എമാരുടെ നിലപാട് കാണാതെ പോകരുത്. കേരളത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് ദേശീയ തലത്തിലും ഒരു സന്ദേശമാവും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ജനകീയൻ വാക്മി ഏതു വിഷയവും ആഴത്തിൽ പഠിച്ച് കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവ്, സാമ്പത്തിക വിഷയങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തി വി ഡി സതീശൻ എന്ന പറവൂർക്കാരുടെ സ്വന്തം എം എൽ എക്ക് വിശേഷണങ്ങൾ നിരവധിയാണ്. 56-കാരനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും പുതിയൊരു ചുവടുവയ്പ് നടത്തുകയാണ്. തുടർച്ചയായി 2 തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ കോൺഗ്രസിന്റെ തിരിച്ചുവരവിലേക്കുള്ള ആദ്യ ചുവട്. കൃത്യമായ ഹോംവർക്കിലൂടെ വ്യക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മികച്ച നിയമസഭാ സാമാജികനെന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. എൽ ഡി എഫ് തരംഗം ആഞ്ഞടിച്ച ഈ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 5-ാം തവണ ലീഡുയർത്തിയാണ് പറവൂർ മണ്ഡലത്തിൽ നിന്നും വി ഡി സതീശൻ നിയമസഭയിലെത്തുന്നത്. വിദ്യാഭ്യാസ കാലം തൊട്ടേ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സതീശൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, എൻ എസ് യു സെക്രട്ടറി പദവികളും വഹിച്ചിട്ടുണ്ട്. മികച്ച സംഘാടകനും വാഗ്മിയുമായ അദ്ദേഹം 2-ാം തവണ മത്സരിക്കുമ്പോഴാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. ഇടതുകോട്ടയായ പറവൂരിൽ തുടർച്ചയായി 2 വട്ടം ജയിച്ച സി പി ഐയുടെ പി രാജുവിനോട് 1996 തെരഞ്ഞെടുപ്പിൽ 1116 വോട്ടുകൾക്ക് തോറ്റ വി ഡി സതീശൻ 2001 അദ്ദേഹത്തെ 7434 വോട്ടുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു. പിന്നീടൊരിക്കലും പറവൂർ വി ഡിയെയും വി ഡി പറവൂരിനെയും കൈവിട്ടിട്ടില്ല. 2006 കെ എം ദിനകരനെ 7792 വോട്ടുകൾക്കും 2011 പന്ന്യൻ രവീന്ദ്രനെ 11349 വോട്ടുകൾക്കും തോൽപ്പിച്ച സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശാരദാമോഹനെതിരെ ലീഡ് 20634 കുത്തനുയർത്തി. ഇത്തവണ എം ടി നിക്സനെതിരെയും വി ഡി പതിവ് തെറ്റിച്ചില്ല. വലുതില്ലെങ്കിലും ലീഡിൽ നേരിയ വർധന, 20968 വോട്ടുകൾ. 2010 ലോട്ടറി വിവാദത്തിൽ നടത്തിയ ഇടപെടലോടെയാണ് വി ഡി സതീശൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കുമായി വി ഡി നേർക്കുനേരെ കൊമ്പുകോർത്തു. സാന്റിയാഗോ മാർട്ടിൻ എന്ന ഇതര സംസ്ഥാന ലോട്ടറി മാഫിയ തലവനെ സംരക്ഷിക്കുന്നത് സി പി എം ആണെന്ന് ആരോപിച്ച് അദ്ദേഹം ഭരണകക്ഷിക്കെതിരെ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതിലും പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ പക്ഷത്തുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രബല വിഭാഗം ഇതിനെ എതിർക്കുന്നതിലും വരെ എത്തി കാര്യങ്ങൾ. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തും മസാല ബോണ്ട്, കിഫ്ബി വിഷയങ്ങളിൽ തോമസ് ഐസക്കുമായി ഏറ്റുമുട്ടിയത് സതീശൻ തന്നെയാണ്. 2011 യു ഡി എഫ് അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു മന്ത്രി വി ഡി ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. എന്നാൽ എൻ എസ് എസ് നോമിനിയായി വി എസ് ശിവകുമാർ വന്നതോടെ സതീശന് മന്ത്രിസഭയിൽ അവസരം ലഭിച്ചില്ല. പകരം കോൺഗ്രസ് വിപ്പ് സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2014 രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ കെ പി സി സി വൈസ് പ്രസിഡന്റായി. ഡി സി സി ഭാരവാഹിത്വം മുതൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് പദവി വരെ വഹിച്ച സതീശൻ്റെ ജനകീയത വി ഡി എ ഗ്രൂപ്പുകൾക്കതീതനായ നേതാവാക്കി. ഗ്രൂപ്പുകൾക്കപ്പുറം കോൺഗ്രസിനെ ഒറ്റ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ.
നവകേരള നിർമ്മിതിക്കായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. നോളജ് സൊസൈറ്റിയായി രൂപീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സമൂലമായൊരു മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റെടുക്കാനുള്ളത്. ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന വകുപ്പുകളാണ് തനിക്ക് ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായാണ് ബിന്ദു CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. ലോക്ക്ഡൌൺ ആയതിനാൽ വിരലിലെണ്ണാവുന്ന പ്രവർത്തകരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മാത്രമാണ് സ്വീകരിക്കാനുണ്ടായിരുന്നത്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ടീച്ചറെ പൊന്നാടയണിയിച്ചു. കൊടകര കുഴൽപ്പണ കവർച്ചക്കേസ് അന്വേഷണം BJP RSS നേതാക്കളിലേക്ക്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ RSS BJP നേതാക്കളായ 3 പേർക്ക് പോലീസ് നിർദ്ദേശം നൽകി. കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മൊഴിയെടുക്കാനാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. തൃശൂരിലെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ ട്രഷറർ സുജയ് സേനൻ, RSS മേഖലാ സെക്രട്ടറി കാശിനാഥൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ ഹാജരാകാൻ 3 പേരോടും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. അതേസമയം കാറിലുണ്ടായിരുന്നത് 3.5 കോടി രൂപയാണെന്ന് യുവമോർച്ച മുൻ ട്രഷറർ സുനിൽ നായിക്ക്, RSS പ്രവർത്തകൻ ധർമ്മരാജ് എന്നിവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വെള്ളിയാഴ്ചയാണ് ഇവരെ തൃശൂരിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. സുനിൽ നായിക്കിനെയും ധർമ്മരാജിനെയും ഇനിയും വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകി. വെള്ളിയാഴ്ച രാവിലെ 11:30 പിന്നീട് ഉച്ചകഴിഞ്ഞുമായിരുന്നു ഇരുവരെയും ചോദ്യം ചെയ്തത്. പോലീസ് ക്ലബിലായിരുന്നു തീരുമാനിച്ചതെങ്കിലും രഹസ്യകേന്ദ്രത്തിലെത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വാഹനാപകടമുണ്ടാക്കി കാറിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു ധർമ്മരാജൻ ഡ്രൈവർ ഷംജീറിനെതിരെ കൊടകര പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ BJP തെരഞ്ഞെടുപ്പ് ചെലവിലെത്തിച്ച 3.5 കോടിയാണ് കവർന്നതെന്നായിരുന്നു CPMന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. 19 പ്രതികളിൽ നിന്നായി 1 കോടിയിലേറെ രൂപ അന്വേഷണ സംഘം ഇതിനകം കണ്ടെടുത്തു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സുനിൽ നായിക്ക് നൽകിയ പണമാണ് ഇതെന്നായിരുന്നു ധർമ്മരാജ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇതിന് രേഖകളുണ്ടെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രേഖകൾ ഇതുവരെയും എത്തിച്ചില്ല. പരാതിയേക്കാൾ കൂടുതൽ പണം കണ്ടെത്തിയതോടെ കള്ളപ്പണമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇതോടെ പണത്തിൻ്റെ ഉറവിടമറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പണം കർണാടകത്തിൽ നിന്ന് എത്തിയതാണെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇക്കാര്യവും രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും അറിയുന്നതിനാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കാറിൽ 3.5 കോടി ഉണ്ടായിരുന്നതായി സമ്മതിച്ചു. ഇതിന് രേഖകളില്ലാത്തതിനാലാണ് പരാതിയിൽ 25 ലക്ഷം എന്ന് പറഞ്ഞതെന്ന് ധർമ്മരാജ് സമ്മതിച്ചു. പണം മാർക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയായിരുന്നുവെന്നതിന് വ്യക്തത വന്നിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പണം കൊടുത്തുവിട്ടയാളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. അതേസമയം കള്ളപ്പണമാണെന്ന് സ്ഥിരീകരണമായതോടെ കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വിടുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്. 3 April കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് വാഹനാപകടമുണ്ടാക്കി പണം കവർന്നത്. ന്യൂസ് ബ്യൂറോ കൊടകര. കവർച്ച നടത്തി ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. പറവൂർ സ്വദേശികളായ ചേന്നമംഗലം പാണ്ടിശ്ശേരി ജിതിൻ കൃഷ്ണ, പാണ്ടിശ്ശേരി മിഥുൻ കൃഷ്ണ, ഗോതുരുത്ത് നെള്ളിപ്പറമ്പത്ത് കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 9 കേസിനാസ്പദമായ സംഭവം. വാസുപുരം ഇതുപാടം സ്വദേശി മുതുപറമ്പിൽ ദിനേശിനെ വീട് കയറി ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോവുകയും ഭാര്യ സിന്ധുവിന്റെ 6 പവൻ സ്വർണം കവർച്ച ചെയ്ത കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട തേക്കിലക്കട്ട ബിന്ദുവിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിക്കുളങ്ങര SHO MK മുരളി, SI അജിത് ജൂനിയർ, SI ഉദയകുമാർ, CPOമാരായ സനീഷ്, സനൽ കുമാർ, ഹോംഗാർഡ് ഏലിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 5 കോടിയുടെ വിവിധ വികസന പദ്ധതികൾക്ക് കൗൺസിൽ യോഗം അംഗീകാരം നൽകി. കഴിഞ്ഞ മാർച്ചിൽ നഗരസഭ തയ്യാറാക്കിയ വാർഷിക പദ്ധതിക്ക് സർക്കാർ നൽകിയ അനുമതിക്ക് പുറമെയാണ് നഗരസഭ ഇപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി ലഭിച്ച 4,99,75,000 രൂപയുടെ പദ്ധതികൾ കൂടി തയ്യാറാക്കി സമർപ്പിച്ചത്.
ശുചിത്വം മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 1,41,76,999 രൂപയുടെ പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതിക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ അംഗീകാരത്തിനായി നൽകി. വീടുകൾക്ക് 100 ബയോഗ്യാസ് പ്ലാന്റ് വിതരണം, 2,600 ബയോ കമ്പോസ്റ്ററുകൾ, നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കൽ, 23 സ്കൂളുകളിൽ കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ ബിന്നുകൾ സ്ഥാപിക്കൽ എന്നീ പദ്ധതികൾ ഇതിലുൾപ്പെടും. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻറ്റർ 22 എണ്ണവും ചാപ്പാറയിലും നാരായണമംഗലത്തും 2 RRF സെൻറ്ററുകളും നിർമ്മിക്കുന്നതിന് 1,76,000 രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ശ്രീകാളീശ്വരി തിയേറ്ററിൻ്റെ കിഴക്കുഭാഗത്ത് കാന നിർമ്മിക്കുവാൻ 26 ലക്ഷം രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. മലിനജല സംസ്കരണത്തിനും കക്കൂസ് മാലിന്യ സംസ്കരണത്തിനും പദ്ധതി നൽകിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് 20 ലക്ഷം രൂപയും പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് 17 ലക്ഷവും ജീവിതശൈലീ രോഗ ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപയും വകയിരുത്തി. പുല്ലൂറ്റ് 13 വാർഡിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതി പ്രകാരം ഗാർഹിക കണക്ഷൻ നൽകും. ഇതിന് 53 ലക്ഷം രൂപയുടെ പദ്ധതി കൗൺസിൽ അംഗീകരിച്ചു. പുതിയ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനും ലൈറ്റുകൾ ഇടുന്നതിനും 35 ലക്ഷം രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളുടെയും വാർഡുകളിലെ അടിസ്ഥാന വിവരങ്ങളും ലഭ്യമാക്കുന്ന GIS മാപ്പിംഗ് 40 ലക്ഷം രൂപയുടെ പദ്ധതി കൂടി അംഗീകാരത്തിന് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KR ജൈത്രൻ, KS കൈസബ്, DD വെങ്കടേശ്വരൻ, രവീന്ദ്രൻ, PN വിനയചന്ദ്രൻ, TS സജീവൻ, മുനിസിപ്പൽ സെക്രട്ടറി S സനൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊടുങ്ങല്ലൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.